വാലേക്കും സലാം. നാ പിടിച്ചോളേ. ആ വന്ന് വന്ന് മോളുടെ ചിരി പോലും പറമ്പിലായിട്ടുണ്ടല്ല. ഇന്ന് സ്കൂളിൽ പോയില്ലേ പഹച്ചി? അത് ഇതും തിന്നാൻ കൊടുത്ത് കുട്ടികൾക്ക് ദുശ്ശീലം പഠിപ്പിച്ചെടുക്കുന്നത് എന്നോടെ പറഞ്ഞിട്ടേ കുഞ്ഞാല്. കൊതി കൊണ്ടാ മോളെ, ഒരെണ്ണം കുറിപ്പച്ചനും കൊടുത്തേക്ക്. ഒന്നാകെ തന്നാലുണ്ടല്ലോ. ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായില്ല എന്തും കൊടുക്കും. മോളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറിപ്പച്ച. എടാ എടാ കണ്ണിടല്ലടാ, താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കുന്നു പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത്. ഏ ഇപ്പള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി, ശേഖരൻ എന്നെ കൊല്ലു. ഞമ്മളൊരു കളിതമാശ പറഞ്ഞല്ലേ കുറിപ്പച്ച, നിങ്ങളാ പാത്രം ഇങ്ങേരി. ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ്, പക്ഷെ കൈപ്പുണ്ണിയുള്ള ഒരു ബെച്ച് ഉണ്ടാക്കണം മോളെ. എണ്ണം തെറ്റിയാണ് വർത്തമാനം പറയുന്നത്, എണ്ണം തെറ്റിക്കാനുള്ള സൂത്രമല്ലേ. ഓ എണ്ണം തെറ്റിയാ സബൂറാക്കണ ഒരാളെ, മീന്റെ ചെതുമ്പലി വരെ എണ്ണി വെക്കണ ആളല്ലേ നിങ്ങള്. ഞമ്മളിവിടെ വരണം, നിങ്ങൾക്ക് മീൻ തരാനല്ല, ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണ അല്ലേ. അപ്പൊ നീ നാളെ മിഠായി കൊണ്ട് വരും. വരും മോളെ, ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും. ഇന്ന് നേരം വരെ എവിടെ പോയി കിടക്കേന്? എന്റെ കുഞ്ഞാലിയെ, ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ? നാ പിടിച്ചോളി, ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങാരിക്കും. കുഞ്ഞാലിയെ അറിഞ്ഞോയ്യേ, എന്ത് പാലക്കാട്ട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിക്കണ്. ആ ഇവിടെ വന്ന എപ്പോ എവിടുന്ന് എങ്ങനെ? ഞമ്മൾ ഇബ്രാഹിം ആജീന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മള് ഗാത്രിക്കുട്ടി. എന്റെ അബ്ബേ, ഞമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങട്ടാ അമ്മ പോയത്? പട്ടതി മഠത്തില് ചേതനച്ച അമ്മന്റെ പേരല്ല താമസം. പടച്ചോനെ, ഞമ്മക്ക് കാണാൻ കൊതിയാവണ്, ഓള് പറഞ്ഞിക്കണ അമ്മ. താരെല്ലോ എടുത്ത് പോയിക്കണ്. ഞമ്മൾ ഇപ്പൊ വരാം. ഇന്ന് നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബേക്ക് പോയിക്കാം. ഇല്ലമ്മ, ഞമ്മളൊന്ന് കണ്ടെ ചോടി വരാം. പ്രിയമുള്ള അച്ഛനെയും രുക്മിണിയെ ശ്രീദേവിയെ അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു, കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ അയ്യര് സാറിനോട്. രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ? പിന്നെ കുഞ്ഞാലിയല്ലേ, അപ്പൊ ഓർമ്മ ഉണ്ടല്ലേ. എന്റെ ഈശ്വര, എത്ര വലിയ ആളായിപ്പോയി. രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ് വിവരം അറിയാണ്ട് ബയലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ലാണ്ട് ഞമ്മക്ക് തിരിയില്ല. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്, കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്. ആ ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയേന് അമ്പലക്കുളം മേത്തച്ചെറുക്കം ബിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തമ്മേ കെട്ടി പുളിബാറിന് അടിച്ചതും പുളിയുറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയ. ആ അതൊക്കെ പോട്ടെ, ആരാ ഇവിടെ കൊണ്ട് നാക്കിയത്? വന്നിട്ടുണ്ടായിരുന്ന പടച്ചോനെ ഞമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ. വരുമ്പോ ഞമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ, വെളുപ്പിനെ ഞമ്മൾ വണ്ടി ഷാട്ടാക്കൂലേ. ഞമ്മളാണ് രാത്രിക്കുട്ടീനെ ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ, ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണാം. അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ? പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോനാ. ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി. ആരൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല. കണ്ണി കണ്ട കേജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എങ്ങാൻ അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനുള്ളപ്പോ, പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട്? ഒരു പിരിവിനി എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിടത്തിന്റെ പെരുമാറ്റം. പറഞ്ഞോ. എന്താ? ഇനി ഈ ഭൂമി മലയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ. താൻ കാര്യം പറയൂ. കുട്ടപ്പന്നാരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന്? അതെ, കൊടുക്കില്ലെന്നാലും സമ്മതിച്ചല്ലേ. നല്ല സമ്മതം. ഏ നാരുടെ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറച്ചു വിട്ടു. രജിസ്റ്റർ ഓഫീസിനെ പിരിഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ. ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദവും.
അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വേണോ? ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനല്ലേ. അങ്ങനെ ഊഹിക്കണ്ട. നേനോ വരുന്നുണ്ട്, കൂടെ ഒരു പടയുണ്ട്. താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞതാ, അയാൾ സമ്മതിച്ചതുവാ. എന്ന് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആദ്യമായിരിക്കും മറിച്ച് വിൽക്കുകയും ചെയ്തു. അതിനെന്താ? അതിനെന്താന്നു? ഏ, ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഒന്നാന്തര ഒരു കളിസ്ഥലം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി, സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോണില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നോണ്ട് ഒരു ദോഷവും, ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പോ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും, തോന്നിയ ആൾക്ക് മറിച്ചു വിൽക്കും, പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങൾ ആരായാലും ചോദിക്കാം. ഈ കുള്ളി എടുത്താ നീ തല ചൊറി ഒന്ന് പോടോ. അവിടുന്ന് ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം. അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പൻ നായരെ വരട്ടി ചുളു വിലക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? കണ്ടണ്ട, താനും തന്റെ ചിങ്കിടികളും നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ കാണിച്ചുതരായിരുന്നു. ഏ, പിന്നൊരു കാര്യം എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ ശേരം പറഞ്ഞാ പറഞ്ഞാണ്. കുട്ടിയത് വല്ലാണ്ട് കറത്തിക്കണടി. വെയിലിൽ തന്നെ കേറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആരും കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലിമാലും ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ, എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയൊക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. മോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെക്കെട്ടടിച്ച് മോത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞു ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി ഓള് പറഞ്ഞത് അപ്പളേക്ക് തുടങ്ങും. മോളി എന്ന് തുണിയും കുപ്പായൊക്കെ മാറ്. ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. ചെല്ലുമ്മ, ഞമ്മക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കി എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അവോക്രമാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരിക്കണം ചോദിക്കാൻ പറഞ്ഞ. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത വരയും വണ്ടിക്കൊന്നും പോണ്ടെന്ന് ഓനോട് പറഞ്ഞത്. അസീസേ മതി, എഴുന്നേൽക്ക്. ഒരു കൈ കൂടെ, ഒറ്റ കൈ. വേണ്ട വേണ്ട, കടം പറഞ്ഞല്ല കളി വേണ്ട. രൊക്കം കാശുണ്ടെ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളത് വേറെ ഉണ്ട്. എനിക്ക് ഓ കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ടല്ലേ. അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാൽ അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. മോന്റെ മോനെ, എന്റെ വാപ്പാടെ അത്രക്കൊന്നും പറയണ്ട. ആ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കാശയിൽ വന്നാൽ അനക്ക് പോകാൻ വരെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാ പറയും, ഞമ്മക്കൊരു തിരക്കുണ്ട്. തിരക്ക് അനക്ക് മാത്രമല്ല എനിക്കുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്, അറബി മാഷുടെ ഒഴിവുണ്ട്, ജോലി എനിക്ക് തരാന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ. അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടിയോളുടെ പോരല്ലോ, സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫ്രച്ചിനെ. എന്തു മണ്ടത്തരായി പറയണേ, അറബി ടീച്ചറെ വെച്ചോ നമ്മൾ അറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ. ദേ നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്നു മുണ്ടി എന്റെ ഒന്നും രണ്ടും അല്ല വാങ്ങിയിരിക്കുന്നത്, 75,000 രൂപ. എന്റെ പൊരേണം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ എനിക്ക് ഇപ്പൊ കിട്ടണ എന്റെ പൈസ. എന്റെ വീതാനെ, ഈ ഇറങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞമാതിരി നടന്നിട്ടുണ്ടല്ലേ, എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും.